എന്തു പറ്റി നമ്മുടെ ചാനലിന്? അതോ ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും എന്തു പറ്റി നമ്മുടെ ചാനലിന്? അതോ കണ്ടന്റ് ഒക്കെ തീർന്നോ? അതുമല്ല, ഇതും കൊണ്ടൊന്നും കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡേയും എടുത്തോ? ശരിക്കും ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗ്യാപ്പ് വന്നപ്പോഴത്തേന്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും ഒക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇതല്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുപറ്റി ഇപ്പം വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ? കാരണം എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യമായിരിക്കും. ഒന്നെങ്കിൽ യൂട്യൂബ് ചിലപ്പോൾ നിർത്തി കാണും, അല്ലെങ്കിൽ എന്ത് പറ്റിയോ ഇവന്, ചാനലിൽ എന്തെങ്കിലും പറ്റിയോ, അല്ലെങ്കിൽ ഇവനെ വല്ലതും പറ്റിയോ, മടുത്തോ, ഇതുകൊണ്ടൊന്നും കാര്യമില്ലേ, അങ്ങനെ എല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും മേ ബി. സോ എല്ലാവരോടും പറയുകയാണ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു കാര്യം തന്നെ ഒരേ ടൈം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊരു മടുപ്പ് തോന്നും. അതായത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തില്ല. അതിപ്പോൾ ഇവൻ ഏത് കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിൽ, അതായത് റൊട്ടീനായിട്ട് സ്ഥിരം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താ പറയുക, ശരിക്കും നമുക്ക് തന്നെ ഒരു മടുപ്പുണ്ടാവും. അപ്പോൾ അതേ ഒരു കാര്യം ഇപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേനും ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെ എപ്പോഴും എപ്പോഴും നിങ്ങളെ കാണിച്ചുകൊണ്ട്, അതായത് ഒരേ കണ്ടന്റ് ഇച്ചിരി അങ്ങോട്ടും കൂടി മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കാണിക്കുന്നതൊക്കെ ഒന്നാണെന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് അത് ചിലപ്പം ബോറടിക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ ചെയ്യുന്ന നമുക്കും അതൊരു ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നമുക്കൊരു മടുപ്പുണ്ടായിട്ട് നമുക്ക് അതിൽ നിന്നും ഡിവിയേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ നമുക്ക് തോന്നും, റൈറ്റ്? സോ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ശരിക്കും നമുക്ക് തീരുമാനമാണ് ഏറ്റവും മെയിൻ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഗ്യാപ്പ് എടുക്കണം, ഒരു ബ്രേക്ക് എടുക്കണം. അപ്പോൾ ബ്രേക്ക് എടുക്കുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല നല്ല ഐഡിയാസ് വരുന്നത്, നമുക്ക് കൂടുതൽ നമ്മൾ ഇതിനേക്കാൾ മെച്ചപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണം. സോ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയും. അപ്പോൾ ശരിക്കും മീൻസ് ഞാൻ പേഴ്സണലി ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കുറേ സംഭവങ്ങൾ, നല്ല കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ടൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തതാണ്. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് സമയം കളയാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ഉള്ള തിരക്കുകൾ കൊണ്ടല്ല, ഒന്നുമല്ല, ഫ്രീ ആയിട്ട് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ റിസൾട്ട് രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് റിസൾട്ട്. അതിന് മുന്നേ നമുക്ക് പ്ലാനാക്കാം ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നേ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് ബ്രേക്ക് എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ്, മൂന്ന് ദിവസം കഴിഞ്ഞ്, നാല് ദിവസം കഴിഞ്ഞ്, അഞ്ച് ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ്, അങ്ങനെ പോകരുത്. നമ്മളൊരു കുഞ്ഞൊരു പീരീഡ് വെക്കണം, ഇത്ര സമയത്തേക്ക് വേണ്ട, ഒരു അഞ്ച് ദിവസമാണ്, അഞ്ച് ദിവസം, ഒരാഴ്ചയാണ്, ഒരാഴ്ച, ഒരു മാസമാണ്, ഒരു മാസം. പക്ഷേ അതിന് ശേഷം നമ്മുടെ അതിനൊരു ആ ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഒരു എൻഡ് ഉണ്ടാവണം കേട്ടോ. ആ എൻഡിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മൂവ് ആക്കാൻ തുടങ്ങേണ്ടത്. സോ അതേപോലെ തന്നെ ഒരു കുഞ്ഞൊരു ബ്രേക്ക് എടുത്തതാണ്, അല്ലാതെ മടുത്തിട്ടൊന്നുമില്ല, കണ്ടന്റ് തീർന്നു പോയിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇതും കൊണ്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ. കാര്യം ഇതിൽ നിന്ന് കാര്യമുള്ളതും കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കയറി വരുന്നത്. കാരണം യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആദ്യം തുടക്ക സമയത്ത് നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ഒരു പകുതി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലാണ് കേട്ടോ. ഭയങ്കര ഒരു ഹരം പിടിപ്പിക്കുന്ന പരിപാടിയാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഗ്യാപ്പ് എടുത്തത്. അപ്പോൾ നമ്മുടെ ചാനലിനൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, മടുത്തിട്ടില്ല, അതേപോലെ തന്നെ കണ്ടൻറ്റ് തീർന്നിട്ടും അല്ല കേട്ടോ. അപ്പം എന്നെ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഇപ്പം നമ്മുടെ ചാനലിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വിലപ്പെട്ട ഒരു 15-ഓ 10-ഓ മിനിറ്റ് നമുക്ക് വേണ്ടി തരുന്നതല്ലേ. അപ്പോൾ ആ തരുമ്പോൾ നിങ്ങൾക്കും അതൊരു വാല്യുബിൾ ആയ ഒരു ടൈമാക്കി മാറ്റണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റായി സെറ്റായി കൊണ്ടിരിക്കുന്നു. അപ്പം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പക്കയായിട്ട് പോകുന്നു. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഒരു ഗ്യാപ്പിൽ നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക് എടുത്ത സമയത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും
പിന്നെ എന്താ പറയുക, നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ടുമൊക്കെ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. അപ്പം ഇനി ഉള്ള അടിപൊളി അപ്ഡേഷൻസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതായത് എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓരോ കാര്യങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. സോ അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടി കാത്തിരിക്കുക. ഹാപ്പി ആയിരിക്കുക. കീപ് പോസിറ്റീവ്, മേക്ക് ഹാപ്പി. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ. Bye-bye.